ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ നോമ്പ് കാലത്തിൽ പ്രത്യേകിച്ച് പീഡാനുഭവം വാരത്തിൽ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ബൈബിളിലെ ഒരു കഥാപാത്രമാണ് പീലാറ്റോസ്. ഈശോയെ മരണത്തിന് വിധിച്ചതിന് ശേഷം അവനൊരു പാത്രത്തിൽ വെള്ളമെടുത്ത് കൈകൾ കഴുകിക്കൊണ്ട് അവൻ പറയുകയാണ്, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന്. കൈകൾ കഴുകുക, കാലുകൾ കഴുകുക, ശിരസ് കഴുകുക യഹൂദരുടെ പാരമ്പര്യം അനുസരിച്ചുള്ള ഭക്താഭ്യാസങ്ങളായിരുന്നുവെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഈശോ ജീവിച്ചിരുന്ന സമയത്തും യഹൂദര് ഈശോയുടെ അടുത്ത് വന്ന് ഈ കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈശോയുടെ ശിഷ്യന്മാർ ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ടു മുമ്പ് കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ട് യഹൂദന്മാർ ഈശോയോട് ചോദിക്കുന്നുണ്ട്, മോശയുടെ നിയമം നിന്റെ ശിഷ്യന്മാർ ലംഘിക്കുന്നത് നീ കാണുന്നില്ലേ? എന്തുകൊണ്ടാണ് അവരെ കറക്റ്റ് ചെയ്യാത്തതെന്ന് ഈശോ അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ആ സമയത്ത് ഈശോ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നതാണോ ഹൃദയത്തിൽ പാപം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നതാണോ ഏറ്റം മാരകമായിട്ടുള്ളതെന്ന്. സ്നേഹമുള്ളവരെ, ഈ നോമ്പിലെ ദിവസങ്ങൾ ഹൃദയത്തിൽ ഏതെങ്കിലും രീതിയിൽ പാപങ്ങളുണ്ടെങ്കിൽ നമുക്ക് കഴുകിക്കളയാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമുക്കറിയാം ഏറ്റവും വലിയ അനുതാപ കുദാശയാണ് പരിശുദ്ധ കുർബാന. അതുപോലെ തന്നെ കുർബാനയ്ക്ക് അണയുമ്പോൾ കുമ്പസാരമെന്ന കുദാശയിലൂടെ നമ്മുടെ പാപങ്ങളൊന്ന് ഏറ്റുപറഞ്ഞ് ശുദ്ധമായ മനസ്സോടെ പരിശുദ്ധമായ ചിന്തകളോടെ നമുക്ക് ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് സാധിച്ചാൽ എനിക്ക് തോന്നുന്നു ഇന്നേ ദിവസത്തെ ഏറ്റവും വലിയ തബ്രാൻ്റെ സമ്മാനമാണ് അത് എന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നേ ദിവസം നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാം. നമ്മളെ വേദനിപ്പിച്ചവരോടെല്ലാം നമുക്ക് ക്ഷമിക്കാം. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.